Hi friends, எல்லாருக்கும் ஸ்போன் போறீங்க ஜில்லைக்கு வேணும் സ്വാഗതം. എന്താ പുതിയ പരിപാടി? ഇന്ന് പുതിയ പരിപാടി ഞാൻ ഇന്ന് നല്ലൊരു ബീഫ് അച്ചാർ ഉണ്ടാക്കാൻ പോവാ. ബീഫാ? ബീഫ് അച്ചാർ. അതിനായിട്ട് നല്ല കഷ്ണം, നല്ല ഇറച്ചി തന്നെ വൃത്തിയാക്കി ഇത് വേവിച്ചു വെച്ചതാണ് 1/2 kg ബീഫ്. അതിനകത്ത് നല്ല കഷ്ണം എടുത്ത് എല്ലാം 1 സ്പൂൺ മീറ്റ് മസാല, പിന്നെ ഗരം മസാലയും ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് നല്ലതുപോലെ വേവിച്ചതാണ്. ഈ പരുവത്തിൽ ഇച്ചിരി മുൻപിലെ കഷ്ണിക്കണം, പക്ഷെ വെന്ത് കഴിയുമ്പോൾ ഇത്ര ആവും. ഇത് ഇനി നമുക്ക് 1/2 kg ബീഫാണത്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ 1/2 പിടി വെളുത്തുള്ളി. വെളുത്തുള്ളി എത്രയോ ചേർക്കുന്നത് അത്രയും നല്ലതാണ്, ടേസ്റ്റാണ്. പിന്നെ 1 മുഴുത്ത കഷ്ണം ഇഞ്ചി, കരിയേപ്പില, പിന്നെ വിനാഗിരി. വിനാഗിരി നല്ലതുപോലെ നമുക്ക് ചേർക്കണം. വിനാഗിരി കൂടുതൽ വേണം. വിനാഗിരി പിന്നെ നല്ലെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ആദ്യമേ തന്നെ ഈ ചേർക്കേണ്ട മുളക് പൊടി, മറ്റ് സാധനങ്ങളൊക്കെ ഞാൻ ഇത് റെഡിയാക്കിയിട്ട് പറയാം. ബീഫ് നമുക്ക് ചെറുതായിട്ട് ചെറിയ പീസ് ആക്കണം. ഇങ്ങനെ വേവിക്കുവാണെങ്കിൽ എളുപ്പമുള്ളൂ പീസ് ആക്കാനായിട്ട്. നമ്മളിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. തീരെ ചെറുതുമാക്കണ്ട, ഇതാണ് അതിൻ്റെ പാകം. അതുപോലെ നമുക്കിതെല്ലാം ഒന്ന് ഞാന് ഇത് ഇതുപോലെ ഈ പരുവത്തില് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുളിമുറുക്കാകണ്ട, ഇത് തീരെ ചെറുതുമാകണ്ട. ഇത് എന്ത് ചെയ്യും? ഇത് വറക്കണം. നമുക്ക് നല്ലെണ്ണക്കകത്ത് വറുത്തെടുക്കണം. ഞാനൊരു പാൻ അടുപ്പ് വെച്ചു, അതിലേക്ക് എണ്ണ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. കുറച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. വറുത്തിട്ട് അതിനകത്തേക്കാണ് പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി കൂടെ ഇട്ട് മൂപ്പിക്കുന്നത്. നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. സാർ എത്ര നാൾ വേണമെങ്കിലും കേടാകാതെ ഇരുന്നോളും. പക്ഷേ വെള്ളമുള്ള സ്പൂണ് കൊണ്ട് എടുക്കരുത്, കുപ്പിക്കകത്ത് വേണം ഇത് ഇട്ട് വെക്കാനായിട്ട്. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. വെള്ളമുള്ള സ്പൂൺ കൊണ്ട് എടുത്താൽ എപ്പോഴും എപ്പോഴൊക്കെ കോരിയെടുക്കുക, അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ പറ്റിയിരിക്കുക, അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവുകയും ചെയ്യും. ചോറിൻ്റെ ഒരു കഷ്ണം എടുത്ത് അതിൻ്റെ ഗ്രേവി കൂടെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വേറെ ഒരു കറിയും വേണ്ട. നല്ലതുപോലെ മുരിയണം, നല്ലപോലെ ഫ്രൈ ആകണം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോവും. വിനാഗിരിക്കകത്തിരിക്കുന്നു നല്ലതുപോലെ ഫ്രൈ ആയെന്നാൽ പിന്നെ വിനാഗിരിക്കകത്തിരുന്ന് കഴിഞ്ഞ് കുതിരണം. അതാണ് അതിൻ്റെ പരിപാടി. അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ ആകാറായിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം. ഒരു പുരി വരുന്ന ഒരു പൊട്ടുന്ന സ്വരം വരും, അതാണ് അതിൻ്റെ പരുവ. സൗണ്ട് കേൾക്കുന്നുണ്ട്. അത്രയും മതി. നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്ക് കോരി മാറ്റാം. ഇറച്ചി ഞാൻ മൂപ്പിച്ച് കോരിയായിരുന്നു. ഇനി നമുക്ക് വെളുത്തുള്ളിക്കുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇറച്ചി വറുത്ത എണ്ണ കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു, അത് ഞാൻ ഊറ്റിയെടുത്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ആ മസാല എല്ലാം പറ്റിയതുകൊണ്ട് നമ്മുടെ വെളുത്തുള്ളി അങ്ങോട്ട് മൂക്കാതെ കരിഞ്ഞോലൊക്കെ വരും. നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് എണ്ണയാണ് വെച്ചേക്കുന്നത്. ഇത് മൂത്ത് വരുമ്പോൾ അത് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്നിച്ചിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ബീഫ് വറുത്ത് കോരി
വേണമെന്നുണ്ട്, അര കിലോ കണ്ടില്ലായിരുന്നു. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി നല്ലതുപോലെ മൂത്തു. അത് നമുക്കൊരു നമ്മൾ കോരി വെച്ചിരിക്കുന്ന അതാണ് നമ്മൾ ബീഫ് കോരി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ മൂത്ത് നമ്മൾ കോരി എടുക്കുകയാണ്. സ്വല്പ എണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടാണ്. അതിലേക്ക് നമ്മുടെ ഒരു സ്പൂൺ കടുക്, ഒരു ചെറിയ സ്പൂൺ ഉലുവ, അതൊന്നും ായി മുട്ടാൻ തുടങ്ങി. കറിവേപ്പിലയും നല്ലതുപോലെ മൂത്തു. നമുക്കിതിലേക്ക് കോരിയെടുക്കാം. വരണമെന്നില്ല, കുറച്ച് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 6 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇട്ട് നല്ലതുപോലെ മൂപ്പിക്കാം. ഫ്രൈ ആക്കിയതിൻ്റെ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു, അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മുളക് നല്ലതുപോലെ മൂക്കണം കേട്ടോ. അതിന് നല്ലപോലെ അതിൻ്റെ പച്ചമുളകൊക്കെ നല്ലതുപോലെ മാറണം. ഒരു കറുത്ത നിറം, കറുത്തം നല്ലപോലെ കറക്കരുത്. ഇനി അതിലേക്ക് തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി നല്ലതുപോലെ തിളക്കണം. ഉപ്പും കൂടെ വേണ്ടി വരും. ഗ്രേവിക്കുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ തിളച്ചു. ഇനി നമുക്ക് തീ ഓഫ്.
കുറച്ച് വിനാഗിരിയും കൂടെ വേണ്ടി വരും. ബീഫ് നല്ലതുപോലെ കുതിർന്ന് വരുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ ഗ്രേവി ഒട്ടും ഇല്ലാതെ പോകും. അപ്പം കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കും. തിളച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സ്വാദിഷ്ടമായ ബീഫ് അച്ചാർ റെഡിയായി. ഇത് നല്ല അടപ്പുള്ള പാത്രത്തിൽ എടുത്തു വെക്കുക. എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതിരുന്നോളും. ചൂടാറിയ ശേഷമേ വെക്കാവൂ. ഒരു ദിവസം ഇരുന്നിട്ട് പിറ്റേ ദിവസമേ നമ്മൾ കുപ്പിയിൽ ആക്കാവുള്ളൂ. അപ്പൊ നമുക്ക് പുളിയോ ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ വീണ്ടും നമുക്ക് ചേർക്കാൻ പറ്റും. കുപ്പിയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും വീണ്ടും ചേർക്കാൻ പറ്റത്തില്ല. അച്ചാർ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത ശേഷം ഒരു ദിവസം ഇരുന്നിട്ട് പിറ്റേ ദിവസമേ ഇത് കുപ്പിക്കകത്താക്കാവുള്ളൂ. കുപ്പിക്കകത്താക്കുമ്പോൾ പിന്നെ ഉപ്പും പുളിയോ എന്തെങ്കിലും ഇനി വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാൻ പറ്റും ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ. അപ്പൊ ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും. വെള്ളമില്ലാത്ത സ്പൂണിട്ട് എടുത്താൽ മതി, കേടൊന്നും മരിയല്ല. അപ്പൊ ഇത് ചോറിനും കഴിക്കാൻ നല്ലതാണ്, കപ്പയുടെ കൂടെയും എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.